ഇന്നലെ പരിശുദ്ധ ദൈവമാതാവിന്റെ തിരുനാളായിരുന്നല്ലോ. പരിശുദ്ധ അമ്മയുടെ ഏറ്റവും സുന്ദരമായ സ്തുതിഗീതത്തിൽ പറയുന്ന ഒരു പ്രയോഗമാണ് ദൈവം തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചുവെന്ന്. രക്ഷാകര ചരിത്രത്തിൽ ദൈവം നടത്തുന്ന രക്ഷാകരവും സൃഷ്ടിപരവുമായ ഇടപെടലുകളെ കുറിക്കാൻ തിരുവചനം ആവർത്തിച്ച് ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണത്. ദൈവം തന്റെ ബലിഷ്ഠമായ കരം നീട്ടി എന്നത് ബാബിലോൺ അടിമത്തത്തിൽ നിന്ന് ദൈവജനം തിരിച്ചുവരുന്ന ഭാഗം വിവരിക്കുമ്പോൾ ഏഷ്യ പല ആവർത്തി ദൈവകരം എന്ന സൂചകം ഉപയോഗിക്കുന്നുണ്ട്. രക്ഷ, പരിശുദ്ധി എന്നീ വിശേഷണങ്ങൾ അതിനോട് ചേർത്ത് വയ്ക്കുകയും ചെയ്യുന്നു. ആദ്യമായി ഈ പ്രയോഗം പ്രത്യക്ഷപ്പെടുന്നത് ഈജിപ്തിൽ നിന്നുള്ള വിമോചനത്തിന്റെ വിവരണത്തിലാണ്. പുറപ്പാട് 6:6-15:16. ദൈവം തന്റെ കൈക്കരുത്ത് കാട്ടുന്നത് അടിച്ചമർത്തപ്പെട്ടവരെയും അധസ്ഥിതരെയും മോചിപ്പിക്കാനാണ്. പാപത്തിന്റെ ബന്ധനത്തെയും പാപകരമായ സാമൂഹിക ബന്ധനങ്ങളെയും ഇന്ന് സങ്കീർത്തനം 98 ഇതുതന്നെ ആവർത്തിക്കുന്നു. കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ. അവിടുന്ന് വിസ്മയാവഹങ്ങളായ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ വലത്തുകരവും വിശുദ്ധ ഭുജവും രക്ഷ നേടിയിരിക്കുന്നു. ദൈവിക രക്ഷ എന്നത് വെറും ഒരു വിളംബരം മാത്രമല്ല, ദൈവം അനുവർത്തിക്കുന്ന യാഥാർത്ഥ്യം കൂടിയാണ്. ദൈവം സർവശക്തിയോടെ മാനുഷിക ബലഹീനതകളുടെ നാൾവഴിയിലേക്കും അവന്റെ ചിരിവട്ടങ്ങളിലേക്കും ഇറങ്ങി വരുന്നു. ദൈവം നമ്മുടെ രക്ഷയും ആനന്ദകാരണവുമാകുന്നു. ഇതുതന്നെയാണ് സർവ്വലോകത്തോടും പ്രഘോഷിക്കപ്പെട്ട സുവിശേഷത്തിന്റെ സാരാംശം. പ്രവാചകന്മാരെല്ലാം ഈ പൂർണ്ണതയിലേക്കാണ് അതിവിശിഷ്ടമായി ചൂണ്ടിനിന്നതും. വിജാതീയ ഋഷിമാർ പോലും തങ്ങളുടെ സത്യാന്വേഷണത്തിൽ സുവിശേഷത്തിന്റെ ഈ മുന്നൊരുക്കത്തിന്റെ വഴിയിലായിരുന്നു. സുവിശേഷത്തിനുള്ള ഒരുക്കം പ്രപ്രാസിയോ ഇവാഞ്ചലിക്ക. ക്രിസ്തുവാണ് അതിന്റെ പരിപൂർണത. രക്ഷാകരമായ ജ്ഞാനം അവനല്ലാതെ മറ്റാരുമല്ല. ലൂക്ക 1:77. ഈ സങ്കീർത്തനം 7 എന്ന സംഖ്യയെ ആസ്പദമാക്കി ദൈവത്തിന്റെ പൂർണ്ണതകളെ വിവരിക്കുന്നത് അതിനാലാണ്. 7 പ്രാവശ്യം ദൈവനാമം, 7 ദൈവിക കർമ്മങ്ങൾ, 7 ദൈവിക മഹത്വങ്ങൾ, 7 തരം സ്തുതിവാക്യങ്ങൾ. ഭാഷാപ്രയോഗത്തിൽ പോലും ദൈവത്തിന്റെ പരമാധികാരം വിളിച്ചോതുന്ന ഒരു ശൈലി ഈ പുതിയ ഗീതത്തിനുണ്ട്. സുവിശേഷം സ്വീകരിച്ചവർക്കല്ലാതെ ഈ പുതുഗാനം ആലപിക്കാനുമാവില്ല. വരാനിരിക്കുന്നവനെ കുറിച്ച് തന്നെയാണ് ഇന്ന് സ്നാപകനും ഏറ്റുപറയുന്നത്. അവൻ ഞാനല്ല, വരാനിരിക്കുന്നവന്റെ മുന്നുര മാത്രമാണ് ഞാൻ, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം. വരാനിരിക്കുന്നവന്റെ മുൻപിൽ ഞാൻ ഒന്നുമല്ല, സ്നാപകന്റെ സാക്ഷ്യം, മർത്തീറിയ എന്നാണ് യോഹന്നാൻ സ്ലിഹ ഇതിനെ വിവരിക്കുന്നത്. മർത്തീറിയ ഇന്ന് രക്തസാക്ഷിത്വത്തെ കുറിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കുകൂടിയാണ്. ഇന്ന് കപ്പദോച്യൻ പിതാക്കന്മാരായ വിശുദ്ധ ബേസിലിന്റെയും വിശുദ്ധ ഗ്രിഗറി നസിയാൻസിന്റെയും തിരുനാൾ കൂടിയാണ്. രക്തസാക്ഷികളെ കുറിച്ച് ധാരാളമായി പഠിപ്പിച്ചിരുന്ന പിതാക്കന്മാരാണവർ. രക്തസാക്ഷികളുടെ സ്മരണ ആഘോഷിച്ചിരുന്ന ഒരു സംസ്കാരത്തിലായിരുന്നു അവർ ജീവിച്ചിരുന്നതും. രക്തസാക്ഷികളുടെ തിരുനാൾ ആഘോഷങ്ങൾ രക്ഷയെ ധാരധാരയായി ഒഴുക്കുന്ന ഒരു സുവിശേഷ ദൃശ്യമായിട്ടാണ് അവർ നോക്കിക്കണ്ടിരുന്നത്. വേദനകളുടെ കാഠിന്യവും വിജയത്തിന്റെ ആഹ്ലാദവും സംഗമിക്കുന്ന വിശുദ്ധ വേദികകളാണ് ക്രിസ്തുസാക്ഷികളുടെ ജീവിതം. കഠിന വേദനകളുടെ പുറംകാഴ്ചകൾ ഒരുക്കുമ്പോഴും അവരുടെ ഉൾക്കാമ്പുകൾ ഉലയാതെ നിന്നു. വേദനയുടെ സംഗതാളങ്ങൾ ആ ദൈവദർപ്പണത്തിൽ തട്ടി പ്രതിഫലിച്ചപ്പോൾ ആനന്ദമെന്ന നേർവിപരീതമായി അത് പരിണമിച്ചു. രക്തസാക്ഷികളുടെ പുകഴ്ചകൾ, പാനേകൈറിക്സ് ഈ വിശുദ്ധ പിതാക്കന്മാരുടെ തൂലികയിൽ വിരിഞ്ഞപ്പോൾ നാം അത് നേരിൽ കണ്ടു. ഇന്ന് യോഹന്നാൻ ശ്ലീഹ തന്റെ ലേഖനത്തിൽ പറയുന്നു, നിലനിൽക്കുക, ദൈവത്തിൽ നിലനിൽക്കുക, അവന്റെ വരവിൽ നാം ലജ്ജിതരാകില്ല ഒരിക്കലും. നമ്മുടെ വിശ്വാസ ദൃഢതകൾ വിജയക്കുടി പാറിക്കുകയും ചെയ്യും.